സ്കൂളുകളിൽ സൗജന്യ ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രോഗ്രാമായി ടാൽറൂപ്പ്. ഇനി അഡ്വാൻസ് ടെക്നോളജീസ് എല്ലാം നമ്മുടെ കുട്ടികളുടെ വിരൽ തുമ്പിൽ. ടാൽറൂപ്പിന്റെ OTT കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമായ യായിലൂടെ പഠിക്കാം. നിങ്ങളുടെ സ്കൂളിൽ ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനായി ഇപ്പോൾ തന്നെ ടാൽറൂപ്പുമായി ബന്ധപ്പെടൂ. 858-999-8744. ഹലോ എവ്രിവൺ, വെൽക്കം ടു സിലിമോങ്സ്. ഹലോ സിലി ചേട്ടാ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് വലിയ സിനിമകൾ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് 19-ാം നൂറ്റാണ്ട്, ചേട്ടൻ നായകനായി ശരിക്കും പറഞ്ഞാൽ വിനയൻ സാറ് സംവിധാനം ചെയ്ത ഒരു വലിയൊരു ഒരു വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തിനി റിലീസാവാനിരിക്കുന്ന ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ, എങ്ങനെയാണ് ഈ കഥാപാത്രത്തിലേക്ക് വരുന്നത്? ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള അരുൺ വൈഗ, അദ്ദേഹം ഇവിടെ സെൻറ്റ് പോൾസിൽ, ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രമോദ് മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിന് കാണാനായിട്ട് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, ഒരു ഡയറക്ടേഴ്സിൻ്റെ ഒരു ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സെൻറ്റ് പോൾസിൽ ക്രിക്കറ്റ് എന്തോ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ പ്രമോദിനെ കാണാൻ പോയതാണ്. അവിടെ വെച്ചിട്ടാണ് അരുണിനെ കാണുന്നത്. അന്ന് അരുണിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരുൺ പ്രമോദിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് കേൾക്കുന്നതും. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തൊരു തിരക്കഥയായിരുന്നു. അപ്പോൾ തന്നെ ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലേക്ക് വന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. ശരിക്കും ഈ കഥാപാത്രം ഞങ്ങൾക്കിപ്പോൾ പോസ്റ്റർ വഴിയും ട്രെയിലർ വഴിയും മനസ്സിലായ ഒരു കാര്യം, എവിടേക്കും ഒരു കോഴി വൈബ്സ് ഇല്ലേ? കാരണം പോസ്റ്ററിലൊരു ഡയലോഗും ഉണ്ടല്ലോ, ഈ കല്യാണ വീട്ടിൽ എനിക്ക് പ്രേമിക്കാൻ പറ്റിയ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചൊരു സംഭവം ഉണ്ടല്ലോ. സെയിം നമ്മുടെ മറ്റേ പ്രേമം അല്ലെങ്കിൽ ഇതുവരെ വന്ന സിനിമകളിലെ ഒരു സെയിം വൈബ്സ് ഇല്ലേ? നമ്മളിപ്പോ പോസ്റ്ററിൽ നമുക്കൊരു സിനിമയെ വിലയിരുത്താൻ പറ്റില്ലല്ലോ, കഥാപാത്രത്തിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ സിനിമ കണ്ടുകൊണ്ട് വിലയിരുത്താൻ എന്താണ് ആ ഒരു ഫാക്ടർ ചേട്ടന്? ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു എന്തായിരുന്നു ആ ഒരു ഫാക്ടർ? അത് ഒന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, എനിക്ക് മാത്രമല്ല ഇതിൽ അഭിനയിച്ചേക്കുന്ന ചെറിയ കഥാപാത്രങ്ങൾ വരെ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ടുള്ളൊരു കഥാപാത്രം അവർക്ക് വേണ്ടുന്നൊരു സ്പേസുണ്ട്. അത് തന്നെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ തിരക്കഥ ഭയങ്കര രസമായിട്ടുള്ളൊരു തിരക്കഥയാണ്. അതുപോലെ തന്നെ ഒരു കല്യാണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കല്യാണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ റിലേറ്റീവ്സ് എല്ലാം കൂടി ഒത്തുകൂടിയിട്ട് ഒരു ഒരാഴ്ച മുമ്പേ തന്നെ കുട്ടികളും എല്ലാവരും പോയി വീട്ടിൽ നിന്ന് അങ്ങനെ ഭയങ്കര ഓളമായിട്ട് നടത്തുന്ന കല്യാണം. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടും, എല്ലാം വീട്ടുകാരെല്ലാത്തിലൊക്കെ ചെയ്ത് പന്തല് കെട്ടാനും ഞാനൊക്കെ പന്തല് കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ കല്യാണത്തിനൊക്കെ പന്തല് കെട്ടാനും അതിനൊക്കെ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കല്യാണങ്ങളൊക്കെ ലൈക്ക് അങ്ങനത്തെ ഇപ്പോൾ കുറച്ച് ഓർമ്മകളായിട്ട് മാറിയത്, ഇപ്പോൾ കാറ്ററിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ മാറിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അന്നത്തെ കാലത്തെ കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കല്യാണത്തിലേക്കുള്ള തിരിച്ചുപോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളും അല്ലെങ്കിൽ നമ്മളങ്ങനെ കല്യാണം കൂടുമ്പോൾ തന്നെ ഇപ്പോൾ ഈവൺ ഇപ്പോഴത്തെ കല്യാണങ്ങളാണെങ്കിലും റിലേറ്റീവ്സ് ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള വിശേഷങ്ങളും ഒരുപാട് മൊമെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മൂവി കൂടിയാണ്. ഇതിപ്പോൾ ചേട്ടൻ്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ വെഡ്ഡിങ് ഒരു മെയിൻ ഫാക്ടറായിട്ട് കുറേ സിനിമകളിൽ വരുന്നുണ്ട്. ഞാൻ ഇത് ഇൻ്റർവ്യൂവിന് ആരോ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ വെഡ്ഡിങ് ഇതിപ്പോൾ കട്ടപ്പനയിലെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കും തലേ ദിവസം ഓക്കെ വരുന്നു, പഴയ കാമുകിയുടെ കല്യാണത്തിൽ വരുന്നു, ഇപ്പോൾ പൊട്ടും ഇപ്പോൾ വിളിച്ച് കൊണ്ടുപോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അതിൽ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു വെച്ചിട്ട് ഇതിലും അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ? സിനിമ ശരിയാണ്, ഞാൻ കല്യാണത്തിന് വരുന്ന ഒരാൾ തന്നെയാണ്. ശരിയാണ്, ഈ കല്യാണം കൂടാനായിട്ട് വരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഈ സിനിമ. എന്ത് പറ്റി ഈ ഒരു ലുക്ക്? കാരണം കുറച്ച് മുൻപേ വേറെ നല്ല മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ലുക്കാണ്. കഥാപാത്രം കഴിഞ്ഞപ്പോ ആ കഥാപാത്രത്തിൽ നിന്നൊന്ന് ഇറങ്ങിയതാണ്. ശരി, ആ 19-ാം നൂറ്റാണ്ടിന്റെ ഇടക്കിടക്ക് അതുപോലെ തന്നെ ലുക്ക് ചേഞ്ച് കാണാറുണ്ട്. ആ ഞാൻ പരമാവധി എന്തെങ്കിലും രീതിയിൽ കഥാപാത്രങ്ങളിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ലുക്ക് മാറ്റിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരേ ലുക്ക് തന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കാൻ തോന്നും. പിന്നെ കഥാപാത്രത്തിന് യോജ്യമായിട്ടുള്ള എന്തെങ്കിലും രൂപം ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ. ലൈക്ക് നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈവൺ 19-ാം നൂറ്റാണ്ടിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ബിൽഡിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു യോദ്ധാവിൻ്റെ അല്ലെങ്കിൽ ഒരു വോറിയറിൻ്റെ ഒരു ഫീൽ എനിക്ക് തന്നെ കിട്ടില്ല. അപ്പം അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ
ചിലപ്പോൾ താടിയിലും മീശയും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയിലൊക്കെയാണ് ഇങ്ങനെ മാറ്റങ്ങൾ ട്രൈ ചെയ്യുക. ശാരീരികമായി മറ്റെന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സിനിമകൾക്കും വേണ്ടി വരില്ല, ചില സിനിമകൾക്ക് ലീൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൊബാമ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടി ഏകദേശം ഓൾമോസ്റ്റ് 12 kg അടുത്ത് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഒരു യങ് ആയിട്ടുള്ളൊരു ലുക്ക് വേണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആക്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കത് പേഴ്സണലി കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു യങ് ആയിട്ടുള്ള ഒരാളായിട്ട് ആ കുഴപ്പമില്ല, യങ് ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അത് നമ്മുടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ പൊടിക്കൈകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും ഒരു നായകൻ അതോ ഒരു നടൻ എന്ന് പറയാനാണോ ഏതാണ് കൂടുതൽ താല്പര്യം? അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്നത് എന്ത് കഥാപാത്രവും ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ എന്നുള്ളതാണ്. മുൻപ് കേട്ടിട്ടുണ്ട് ഒരു വലിയ ഒരു ആദ്യം ഇനിഷ്യലി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ പഠിച്ചിറങ്ങിയ കാലത്ത് ഈ പറയുന്ന ആലുവ ഗ്യാങ് അല്ലെങ്കിൽ ഈ പറയുന്ന അൽഫോൺസ് പുത്രൻ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അതിനുശേഷമാണ് ഓക്കെ സിനിമയിൽ ഇറങ്ങാൻ എനിക്ക് പറ്റുമെന്ന് താല്പര്യം. സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നു, സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ അതിലേക്കുള്ള വഴി അറിയില്ല. അല്ലെങ്കിൽ സിനിമ എപ്പോഴും എനിക്ക് ടി വിക്കകത്ത് കാണുന്ന വേറൊരു ലോകമായിരുന്നു. അപ്പൊ അത് എനിക്ക് അതിലെത്തിപ്പെടാൻ പറ്റും. ഇവരൊക്കെ എവിടെ ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല. ഇന്നാണ് നമ്മുടെ ആക്ടേഴ്സൊക്കെ എല്ലാവരുടെ മുമ്പിൽ കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലായത്. അന്ന് അത്ര ഇതില്ല, നമുക്കിത് എവിടെയാണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അന്ന് ഇതിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം പോലും. നമ്മൾ ഈവൻ വീട്ടിൽ ഞാൻ അഭിനയിക്കാനായിട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ കിളി പോയ രീതിയിലാണ് അവർ നിൽക്കുക. കാരണം ഇതെന്താ ഏതാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമ കാണാൻ ആഗ്രഹമായിരുന്നു, അഭിനയിക്കണം എന്നുള്ളൊരു പരിപാടി എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനൊരു നമ്മൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അല്ലെങ്കിൽ സിനിമാ മോഹമായിട്ട് നിന്ന് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസും പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ പതിയെ 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 ആഗ്രഹം കൂടി കൂടി. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് മൂവി അൽഫോൺസ് പുത്രൻ്റെ ഒരു മലർവാടി ആർട്സ് ക്ലബ്ബാണ്, അൽഫോൺസ് ആണ് അതിൻ്റെ ഒരു ലൈക്ക് ഓഡിഷൻ കോള് എനിക്ക് നിവിനൊക്കെ അയക്കുന്നത്. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് ഓഡിഷൻ കൊടുത്ത സിനിമയിൽ തന്നെ എനിക്ക് ഒരു രണ്ട് ഡയലോഗ് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടുകയും ചെയ്തു. ആ കഥാപാത്രത്തിന് ക്ലാപ്സും കിട്ടി. ആ കഥാപാത്രത്തിനല്ല ക്ലാപ്സ് കിട്ടിയത്, ലാലേട്ടനെ കിട്ടിയത്. ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അതിൽ ഞാൻ നീയൊക്കെ ലാലേട്ടൻ്റെ പാട്ടിന് കൂടുന്നതുകൊണ്ട് തല്ലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പേര് വരുമ്പോൾ തന്നെ അവിടെ ക്ലാപ്സാണ്, ലാലേട്ടന് കിട്ടിയായിരിക്കും. പക്ഷേ അത് എനിക്ക് പേഴ്സണലി അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു കഥാപാത്രം ചെയ്താൽ അങ്ങനെ ഒരു ക്ലാപ്സ് വരുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഒന്നും കൂടി ഒരു എനർജി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാറില്ല. അപ്പം അങ്ങനെയാണ് പിന്നെ ഇറങ്ങി അങ്ങ് തിരിച്ചത്. ഇപ്പോഴും കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആലുവ ഗ്യാങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിവിനായിട്ടോ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ ആയിട്ടോ ഒരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്വയം പിന്നെ തീർച്ചയായിട്ടും കൂടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും ഷൂട്ട് ഒക്കെ എങ്ങനെ പോകുന്നുള്ള ചോദിക്കും, അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. എല്ലാവരും ലൈക്ക് വെയിറ്റിംഗ് ആണ്. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ റൂട്ടിലൂടെ തന്നെ പോകാമെന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ സ്വയം നമ്മുടെ വഴി വെട്ടിയെടുക്കുക എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ റൂട്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞുള്ള കഥാപാത്രങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇത് കിട്ടണമെന്നില്ല. കാരണം പറഞ്ഞുള്ള അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം നമുക്ക് അതിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ ശരിയായാലും അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ സ്വയം നടന്ന് ഓടി വീണ് ഇതൊക്കെ തന്നെ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് മൂവ് ചെയ്യാനുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ പറയും, പക്ഷെ അതിന് മുമ്പ് നമ്മൾ പറയാനുള്ളത്. കാരണം ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പുകളൊക്കെ അവരുടെ തീരുമാനങ്ങൾ. ഇപ്പോൾ മുൻപ് പറഞ്ഞായിരുന്നു നമ്മൾ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം, അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമാ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റായിട്ട് എടുത്ത എന്തെങ്കിലും ഡിസിഷൻസ് ഒരുപാടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഈവൺ ഒരു സിനിമ വർക്ക് ആയില്ല, അത് എന്തുകൊണ്ട് വർക്ക് ആയില്ല, അല്ലെങ്കിൽ ആ സിനിമ സക്സസ്ഫുള്ളായി, അത് എന്തുകൊണ്ട് സക്സസ്ഫുള്ളായി, ഇത് എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈവൺ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെൻ്റെ ഒരു തീരുമാനമായിരുന്നു, പക്ഷെ ഉറപ്പില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിച്ചു, പിന്നെ എന്താവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു വഴിക്ക് നമ്മുടെ ആഗ്രഹം, ഉള്ളിലുള്ള ആഗ്രഹം വെച്ചിട്ട് അങ്ങ് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ട്രാവലാണ്, ഭയങ്കര
ഇവിടെ എത്തി നിൽക്കണം, ഇനിയും പോവാണ്ട് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ലൈക്ക് ഓരോ സിനിമകൾ കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് ലൈക്ക് ഇങ്ങനെ 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 ഫൈൻ ട്യൂണായി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഞാനൊരു ഒരു ബോൺ ആക്ടറാണെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഓരോ സിനിമകളിലും ഓരോ എക്സ്പീരിയൻസാണ്, അത് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗുണ്ടാജയൻ എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ശബരീശേട്ടനാണ് ലിറിക്സ് അല്ലേ? ലിറിക്സ് രാജേഷ് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയേട്ടൻ്റെ ഒപ്പം ഞാൻ പാടി ഒരു ഫസ്റ്റ് ടേക്ക്, ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പാടി ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ വിജയേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞു, ഞാൻ ഇത്ര വലിയ പാട്ടുകാരനായെന്നുള്ളൊരു സാധനം. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ മതിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു, വിജയേട്ടൻ രണ്ടടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു റോ ആയിട്ട് വരുന്നൊരു പാട്ടാണ്. അതായത് പാട്ടുകാരനായിട്ടുള്ള ഒരാൾ പാടുന്ന പാട്ടോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. കല്യാണ വീട്ടിലൊരു പാട്ട് പാടുന്ന സംഭവമാണ്. അപ്പൊ അത് അതിന്റെ ഒരു റോനെസ്സിൽ തന്നെ എന്റെ ശബ്ദം തന്നെ യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ തന്നെയാണ് സിനിമയിൽ പാടുന്നത്. അപ്പോ ആ റോ ആയിട്ട് തന്നെ നിൽക്കട്ടെ. അപ്പൊ കല്യാണം മൊത്തം ഒരു റോ ഫീൽഡാണ് പടം മൊത്തം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ പാട്ടും അതുപോലെ തന്നെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ പാടാമെന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ വലിയ മറ്റേ സംഗതികളൊക്കെ കിട്ടുന്ന പാട്ടൊക്കെ ഒന്ന് കഴിഞ്ഞ് ഓടി രക്ഷപ്പെടാമെന്നുള്ളതുള്ളൂ. നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നുള്ളൂ. ഇതിൽ മാത്രമല്ല, ഇനി വരുന്ന വേറൊരു പടത്തിലും കൂടി പാടിയിട്ടുണ്ട് പാട്ടുകൾ. ഇപ്പൊ അൽഫോൺസ് പുത്രന്റെ നെക്സ്റ്റ് ഫിലിം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഗോൾഡ്. അതിലുണ്ടോ, അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇപ്പൊ 19-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വരുമ്പോ ശരിക്കും മലയാളത്തിന് സൂപ്പർ ഹിറ്റ്സ് തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് വിനീതൻ സാർ എന്ന് പറയുന്നത്. അപ്പൊ അതിലും ഇത്രയും ചരിത്രം, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വേണം. അപ്പോൾ കായംകുളം കൊച്ചുണ്ണിയിൽ നിവിൻ പോളി അത്തരത്തിലൊരു കഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ടിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ എടുത്തല്ല. നമ്മൾ ഡയറക്ടറായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സാറിനാണ് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയാവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇനി ഞാനത് ആയിട്ടാണ് കേൾക്കുന്നത്. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് മലയാളികൾ ഇങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളീനെ ഒരു അൺസങ് ഹീറോ എന്ന് പറയുന്നത്. അതല്ല, അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്ന ആളാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരുപാട് സിസ്റ്റത്തിനെതിരെ പൊരുതിയിട്ടുള്ള ആളാണ്, ഇവിടെ നടന്നിരുന്ന സിസ്റ്റത്തിനെതിരെ. അപ്പോൾ അങ്ങനൊരു വ്യക്തിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ അത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചരിത്രത്തോട് നീതി പുറത്ത് തന്നെ പോകാന്നുള്ള ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ ചെയ്തേക്കുന്നതും. അന്ന് അതിനൊരു ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റിൽ തന്നെ നിർത്താനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഇതിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് വിട്ടുപോവാതെ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ സാറായിട്ട് തന്നെ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. സാറ് ആദ്യം എൻ്റെ അടുത്ത് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ കിട്ടിയൊരു എക്സൈറ്റ്മെൻറ്റ്, ആ സിനിമ കഴിയുമ്പോൾ ഇപ്പോഴും ഡബ്ബിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കണം, അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അതിങ്ങനെ നിൽക്കും. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയൊക്കെ ചെയ്യാൻ വല്ലപ്പോഴൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ എന്നെ ഒരു അങ്ങനത്തെ ഒരു മൂവിയിലേക്ക് ചൂസ് ചെയ്തപ്പോൾ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ബാഹുബലി ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ അങ്ങനെ ഹിസ്റ്റോറിക് മൂവീസ് ഇപ്പോൾ കാര്യങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ അതെല്ലാം മറിക്കാറ്, ഇതുപോലത്തെ സിനിമകളൊക്കെ വരുമ്പോൾ നമ്മളും ആഗ്രഹിക്കുള്ളൂ ഇതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്താണ് സാധിക്കാന്നുള്ളത്. അങ്ങനെ കണ്ടു കണ്ട് തന്നെയാണ് സിനിമകൾ നമ്മൾ കണ്ടപ്പോൾ, ചെറുപ്പത്തിലാണെങ്കിലും സിനിമകൾ ഉണ്ട് ഇതുപോലെയൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹിച്ചാണ് ഇങ്ങനെ എത്തിയേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി എൻ്റെയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇതിനുവേണ്ടിയുള്ള പരിപാടി. ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ഞാൻ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഓൾമോസ്റ്റ് ഒരു 6 മന്ത് എടുത്തായിരുന്നു ട്രാൻസ്ഫോർമേഷൻ പീരീഡുകൾക്ക്. ഈ ഒരു കഥാപാത്രത്തിനെ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം മൈൻഡിൽ വന്നൊരു കാര്യം എന്തായിരുന്നു? എന്തെങ്കിലും ഒരു ഡൗട്ട് പോലെ ഞാനിത് എടുക്കണോ? എനിക്ക് ഒന്നും വന്നില്ല, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സാറ് ഞാൻ സാറിനടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാർ എന്തുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഒരുപാട് ഓപ്ഷൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ ആണോ, അതാണ് എനിക്കൊന്നും നോക്കാനില്ല. കാരണം എന്നെ എക്സൈറ്റ് ചെയ്യുന്നു, ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എന്റെ എക്സൈറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഹോഴ്സ് റൈഡിങ് ചെയ്തു, അതുപോലെ തന്നെ കളരി പഠിച്ചു. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, സത്യമാണെന്നറിയില്ല, ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇതുപോലെ യൂട്യൂബിൽ കണ്ടപ്പോൾ അതിനിടയിൽ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു കുതിരപ്പുറത്തുനിന്ന് വീണു എന്നൊക്കെ ഉള്ളൊരു
നടന്നിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ വീഴ്ച, ഫൈറ്റും അങ്ങനത്തെ സാധനത്തിലൊക്കെ വീണ് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഭീകരമായിട്ടുള്ളൊരു പരിക്കിലേക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് പരിക്ക് കാരണം സിനിമ ബ്രേക്ക് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ലൈക്ക് ഓൾമോസ്റ്റ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം തന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ഓൾമോസ്റ്റ് 6 months എനിക്ക് ട്രെയിനിങ്ങിനുള്ള ടൈം പീരീഡ് തന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് നമ്മൾ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ അങ്ങനെ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. ഉപചാരപൂർവം ഗുണ്ടാജയൻ വളരെ ഒരു സക്സസ് ആവട്ടെ, നല്ല രീതിയിൽ ഇനി ഇറങ്ങാനുള്ള പ്രോജക്ട്സ് എല്ലാം നല്ല രീതിയിൽ പോട്ടെ. താങ്ക് യു സോ മച്ച്.